സംസ്ഥാനത്തെ മിക്ക സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി എത്തുന്ന രോഗികളെ നിർബന്ധിച്ച് ആശുപത്രികളുടെ ഫാർമസികളിൽ നിന്ന് മരുന്നും അവരുടെ ലാബുകളിൽ ടെസ്റ്റും നടത്തുന്നത് രോഗിയുടെ അവകാശത്തിൻ്റെ ലംഘനമായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം ഇടപെടുന്നില്ല എന്ന ആക്ഷേപം ഉയരുകയാണ്. ആരോഗ്യരംഗത്തെ വിഷയങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന IMA ഇത്തരം നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് മിണ്ടാറില്ല എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ റോയി മാത്യു ആരോപിക്കുകയാണ്. 2018 സെപ്റ്റംബറിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രോഗികളുടെ അവകാശങ്ങളടങ്ങിയ ചാർട്ടർ ഓഫ് പേഷ്യൻസ് റൈറ്റ് എന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള അവകാശമായി പ്രഖ്യാപിച്ച വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഉപഭോക്തൃ സംഘടന ആരോഗ്യ പ്രവർത്തകരോ രോഗികളുടെ ഈ അവകാശത്തെക്കുറിച്ച് അധികമൊന്നും മിണ്ടാറില്ല. ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച രോഗികളുടെ 18 പ്രധാന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ആശുപത്രികളും ആരോഗ്യ പ്രവർത്തകരും അത്ര ജാഗരൂകരല്ല. ഇങ്ങനെയൊക്കെ അവകാശങ്ങൾ രോഗികൾക്ക് ഉള്ളതായുള്ള പ്രചരണങ്ങളോ ആശയപ്രചരണങ്ങളോ നടത്തുന്നതിൽ കുറ്റകരമായ മൗനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. മിക്ക ആശുപത്രികളിലെ ഫാർമസികളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകളും രോഗപരിശോധനാ ടെസ്റ്റുകളും നടത്തുന്ന സാഹചര്യം നിലവിലുള്ളപ്പോൾ രോഗികളെ തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മരുന്ന് മേടിപ്പിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നതിന് മാറ്റം വരണം. ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും നിയമവിരുദ്ധമായ ഇത്തരം നടപടികളെക്കുറിച്ച് IMA ഇനിയെങ്കിലും നിലപാട് സ്വീകരിക്കണം എന്നാണ് റോയി മാത്യു ഇപ്പോൾ പറയുന്നത്. രോഗികൾക്ക് ഇഷ്ടമുള്ള മരുന്ന് വിപണന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനും ഇഷ്ടമുള്ള ലാബിൽ പോയി ടെസ്റ്റ് നടത്താനും അവകാശമുണ്ട് എന്ന് വളരെ അസന്നിഗ്ധമായി അവകാശ പത്രികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളപ്പോഴാണ് ഡോക്ടർമാർ സ്ഥാപിത താല്പര്യങ്ങൾക്കായി അവർക്ക് താല്പര്യമുള്ള ഫാർമസികളിലേക്കും ലാബുകളിലേക്കും സ്കാനിംഗ് സെന്ററുകളിലേക്കും രോഗികളെ പറഞ്ഞുവിടുന്നത്. എന്തിനാണ് സ്വകാര്യ ആശുപത്രികൾ ഇവിടെ വരുന്ന രോഗികളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും മരുന്ന് വാങ്ങാനും ടെസ്റ്റ് നടത്താനും പ്രേരിപ്പിക്കുന്നത്? രോഗിയുടെ ഇച്ഛയ്ക്ക് മുകളിൽ ഡോക്ടറിനും ആശുപത്രിക്കും അവകാശമുണ്ടോ? കുറഞ്ഞപക്ഷം രോഗിയോടോ അവരുടെ ബന്ധുക്കളോടോ എങ്കിലും ആലോചിച്ചിട്ട് വേണ്ട ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. മരുന്നിന്റെ കുറിപ്പടിയും പരിശോധന കുറിപ്പുമൊക്കെ രോഗിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ആശുപത്രി ഫാർമസിയിലേക്കും ലാബിലേക്കും നേരെ വിടുന്നത് നിയമവിരുദ്ധമല്ലേ? ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി മരുന്ന് വാങ്ങാനും ടെസ്റ്റ് നടത്താനുമുള്ള രോഗിയുടെ അവകാശം നിഷേധിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ആശുപത്രികൾ നൽകുന്ന ചികിത്സാ സൗകര്യങ്ങളിലും മറ്റും ഈടാക്കുന്ന നിരക്കുകൾക്ക് ഒരു ഏകീകരണം വേണം. തോന്നുന്നപടിയാണ് ഓരോ ആശുപത്രിയിലെ ഡോക്ടർമാരും ചികിത്സയ്ക്കും ടെസ്റ്റുകൾക്കും ചാർജുകൾ ഈടാക്കുന്നത്. 90% ആശുപത്രികളിലും തീവെട്ടി കൊള്ളയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിരക്കുകൾ ഒരു ആശുപത്രിയിലും എഴുതി പ്രദർശിപ്പിക്കാറില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ശസ്ത്രക്രിയകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും രോഗികൾക്ക് നൽകുന്ന പ്രത്യേക ചികിത്സയുടെയും നിരക്കുകൾ എഴുതി പ്രദർശിപ്പിക്കണമെന്നാണ് അവകാശ പത്രികയിൽ പറയുന്നത്. എന്നാൽ ഇതൊന്നും ഇവിടെ ചെയ്തു കാണുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.